മഹാരാഷ്ട്രയിലെ തടോബ അന്ധാരി ടൈഗർ റിസർവ് എന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ ടൈഗർ സൈറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള നാഷണൽ പാർക്കുകളിലൊന്നാണ് തടോബ നാഷണൽ പാർക്ക്. ഇവിടെ 5 ഗേറ്റുകളാണ് ഉള്ളത്. അതിൽ ടൈഗർ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലുള്ള ഗേറ്റാണ് മൊഹാർലി ഗേറ്റ്. മൊഹാർലി ഗേറ്റിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മൊഹാർലി ഗേറ്റിൻ്റെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഡാം കാണാം. നമ്മൾ നേരത്തെ എത്തിയാൽ ഈ ഡാമിനടുത്ത് പോയി പക്ഷി നിരീക്ഷണം നടത്താം. അതുപോലെ ഈ ഡാമിൽ ബോട്ട് സഫാരിയുണ്ട്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഡാം നോക്കിക്കാണും നല്ലത്, കാരണം ഇവിടെ നല്ല ടൈഗർ അറ്റാക്കുള്ള ചാൻസ് ഉള്ള ഏരിയയാണ്. തടോബയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമത്തിൽ ഗോണ്ട് വർഗത്തിലുള്ളവർ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ ടൈഗർ അറ്റാക്ക് സാധാരണമാണ്. അപ്പോൾ ഡാമിൽ ടൈഗർ അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ആ റോഡ് സൈഡിൽ നിന്ന് നോക്കിക്കാണുന്നതായിരിക്കും നല്ലത്. ചന്ദ്രപൂർ എന്ന സ്ഥലത്ത് നിന്നാണ് തടോബയിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. ഇവിടെ 3 മണി മുതൽ 6:30 വരെയാണ് സഫാരി. തടോബയിൽ രാവിലെ ഒരു സഫാരി, വൈകിട്ടൊരു സഫാരി, അങ്ങനെ 2 സഫാരികൾ 3 മണിക്കൂർ നീളമുള്ള സഫാരികളാണ്. അപ്പോൾ നമ്മുടെ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ജിപ്സിയുടെ സഫാരി ഉണ്ട്, അതുപോലെ കാൻറ്റർ സഫാരി ഉണ്ട്. ജിപ്സി ആണെങ്കിൽ നിങ്ങളെ ജീപ്പ് മൊത്തം ബുക്ക് ചെയ്യണം. ആദ്യം സൈറ്റിൽ കയറി നമ്മുടെ ഓരോ എൻട്രി ഫീ എടുക്കുക, ഫോറസ്റ്റിൽ നിന്ന് എൻട്രി പെർമിഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ജീപ്പിന് അത് ഗൈഡിന് സെപ്പറേറ്റ് ഫീ കൊടുക്കുക. കാൻറ്ററിൻ്റെ 500 രൂപയാണ് ഫീസ്. ക്യാമറയ്ക്ക് വീണ്ടും 250 രൂപ. ഇപ്പോൾ കാൻറ്റർ സഫാരിയിൽ നമുക്ക് ഒരു 20-25 പേരോളം കാണും. സഫാരി തുടങ്ങുകയായി. ഇവിടെ തടോബയിൽ 115 കടുവകളാണ് ഉള്ളത്. ഇവിടെ ഈ കടുവകളുടെ എണ്ണ എടുക്കുന്നത്, ഇവർ ഈ വെള്ളം കുടിക്കാൻ വരുന്നിടത്ത് ക്യാമറ വെച്ചാണ് ഇതിൻ്റെ കൃത്യമായിട്ടിൻ്റെ എണ്ണ എടുക്കുന്നത്. ആദ്യത്തെ സൈറ്റിങ് നമുക്ക് കിട്ടിയതൊരു മുതലയാണ്. മുതല ആ ചൂടത്ത് പുറത്തു നിൽക്കുകയാണ്. വല്ല മാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ അതിനെ പിടിച്ച് വീങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഈ കാണുന്ന പില്ലറുകളെല്ലാം രാജഭരണകാലത്ത് രാജാവിൻ്റെ യാത്രയെ സഹായിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പച്ചപ്പൊന്നുമില്ല. ഇവിടുത്തെ മെയിൻ മരങ്ങളെന്ന് പറഞ്ഞാൽ തേക്ക്, അതുപോലെ മുള, പുല്ല്, ഇതൊക്കെയാണ് ഇവിടുത്തെ പച്ചപ്പ്. ഇവിടെ മുതലേ കണ്ട് മുമ്പോട്ട് പോയപ്പോൾ അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ മുളങ്കാടിനകത്തൊരു കരടിയെ കണ്ടിട്ടുണ്ട്. കരടിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചിതല്, ഉറുമ്പ്, മരത്തിൻ്റെ തോല്, തേൻ, ഇതൊക്കെയാണ്. ഇത് കൂടാതെ ഹോട്ടൽ വേസ്റ്റിൽ നിന്ന് വരുന്ന പലഹാരങ്ങളൊക്കെ ഇത് മണത്ത് പിടിക്കും. നന്നായിട്ട് മണം പിടിക്കാൻ കഴിവുള്ളൊരു ജീവിയാണ് ഈ കരടി. അതുപോലെ ഹോട്ടലുകളിൽ ഗാർബേജ് മാനേജ്മെൻറ്റ് കൃത്യമല്ലെങ്കിൽ കരടി നാട്ടിലിറങ്ങി മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ്. ചന്ദ്രാപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് തടോബയ്ക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ചന്ദ്രാപൂരിലോട്ട് ട്രെയിൻ ക്യാൻസലായിപ്പോയി. ചന്ദ്രാപൂർ ആ ഭാഗത്ത് ട്രാക്കിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ചന്ദ്രാപൂരിലോട്ട് ട്രെയിൻ ക്യാൻസലായി. അതുകൊണ്ട് എൻ്റെ പ്ലാൻ ബസ്സിലോട്ട് മാറ്റി.
ഹൈദരാബാദിൽ നിന്ന് ആദിലാബാദിലേക്കും ആദിലാബാദിൽ നിന്ന് ചന്ദ്രാപൂരിലേക്കും ബസ്സിൽ യാത്ര ചെയ്തു. ഈ കാണുന്നതാണ് ഹൈദരാബാദിലെ എം ജി ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് ആദിലാബാദിലേക്ക് ബസ് പിടിച്ചു. രാവിലെ ആദിലാബാദിലെത്തി. ഈ കാണുന്ന ആദിലാബാദ് ബസ് സ്റ്റേഷനാണ്. വെളുപ്പിന് തന്നെ ആദിലാബാദിലെത്തി. അവിടെ നടത്ത ബസ് ചന്ദ്രാപൂരിലോട്ട് പോകണം. രാവിലെ ആദിലാബാദിൽ നിന്ന് ചന്ദ്രാപൂരിലോട്ടുള്ള യാത്ര മനോഹരമാണ്. സൺറൈസ് ചെയ്യുന്നത് റോഡിന് പാരലായിട്ടാണ്. ഈ റോഡ് വളരെ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഒരു സൺറൈസും ഈ റോഡും ഇങ്ങനെ പാരലായിട്ട് പോകും. അപ്പോൾ നമുക്കിങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് പോകാം. രണ്ട് 10:11 ചന്ദ്രാപൂരെത്തി. ചന്ദ്രാപൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് ടാക്സിയൊന്നും കിട്ടത്തില്ല. ആകെയുള്ളൊരു ഓട്ടോയാണ്. പിന്നെ ബസ് സർവീസ് ഉണ്ട്, അത് എപ്പോഴൊന്നുമില്ല. നമുക്ക് മൊഹാർലി ഗേറ്റ് വരെ ബസ് സർവീസ് ഉണ്ട്. ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്. ഇത് കുറച്ച് ഉള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ബുക്ക് ചെയ്യുമ്പോൾ മൊഹാർലി ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ബുക്ക് ചെയ്യണം. നമ്മുടെ സഫാരി കാൻഡർ സഫാരിയാണ്. ഇതുണ്ട്, 25 പേരുണ്ട് ഈ സഫാരിയിൽ. തടോബയിലൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മൊബൈൽ അനുവദിക്കത്തില്ല. ഈ മൊബൈൽ എല്ലാം അവിടെ മേടിച്ചൊരു പെട്ടിക്ക് ചേർത്തിട്ട് പൂട്ടും അവർ. സഫാരി കഴിഞ്ഞതിന് ശേഷമേ അവരെ തിരിച്ചു തരത്തുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ വാടകയ്ക്ക് ക്യാമറയൊക്കെ കിട്ടും. ഈ കാണുന്ന മരമാണ് ഗോസ്റ്റ് ട്രീ എന്നൊക്കെ പറയും. ഗോസ്റ്റ് ട്രീ എന്ന് പറയുന്ന മരം ഇത് വെള്ള നിറത്തിലാണ്. ഗോസ്റ്റ് ട്രീ എന്ന് പറയുന്നത് രാത്രി വരുമ്പോൾ ഇത് നല്ല തിളക്കുമായിരിക്കും. അപ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ ഒരു ലുക്കായിട്ടിരിക്കും. ഇത് ഗം ഉണ്ടാക്കാൻ അതുപോലെ മരുന്നുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരമാണിത്. ഇടയ്ക്കൊരു വാർണിംഗ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ആ ഒരു വാർണിംഗ് സിഗ്നൽ കിട്ടിയ ഭാഗത്തോട് യാത്ര പോവാണ്. ഈ വാട്ടർ ബോഡി ഭാഗത്തിൽ നമ്മളെല്ലാ ജീപ്പുകളും കൊണ്ട് നിർത്തിയേക്കാണ്. ഈ മ്ലാവുകളുടെ ഒരു ബിഹേവിയർ നോക്കിയോ, ഒരാൾ വെള്ളം കുടിക്കും, അപ്പോൾ മറ്റേ മ്ലാവ് ചുറ്റുപാട് ഒബ്സർവ് ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്നത് മായയുടെ ഒരു ടെറിട്ടറിയിലാണ്. മായയുടെ ടെറിട്ടറി എന്ന് വെച്ചാൽ ഇതൊരു പെൺകടുവയാണ്. ഒരു കുഞ്ഞുണ്ട്, ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് അതിന്. തടോബയിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രിയങ്കരിയായ ഒരു കടുവയാണ് ഈ മായ. മായ ജനിച്ചപ്പോൾ തന്നെ സെപ്പറേറ്റഡ് ആയിപ്പോയി. അതുപോലെ മായയുടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. വളരെ പെക്കുലിയർ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് മായയുടെ. അതായത് മായയുടെ ടെറിട്ടറി
നാലോ അഞ്ചോ മെയിൽ ടൈഗേഴ്സിൻ്റെ ടെറിട്ടറി ആയിട്ട് മിക്സ് ആവുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഇത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് മേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പാർട്ട്നേഴ്സാണ് മഡ്കാസുർ, ഗബ്ബർ, രുദ്ര, താല, മൗഗ്ലി, ഇതെല്ലാം മായയുടെ പാർട്ട്ണറാണ്. അപ്പം അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടിയെ, ഈ കടുവക്കുട്ടിയെ ഇവരെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് മേറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു രക്ഷിച്ചുകൊണ്ട് പോണത്. മായ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ ഒരുപാട് മായയെ പറ്റി സിനിമയൊക്കെ, ഡോക്യുമെൻ്ററിയൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സവാരി അവസാനിക്കുന്ന നേരത്ത് മായയെ, മായയുടെ കുഞ്ഞിനെയും കണ്ടു. 4 മാസം പ്രായമുള്ള കുഞ്ഞ്. ഇതിൻ്റെ ഒരു കീഴൊരു എം എന്ന അടയാളമാണ്, അതുകൊണ്ടാണ് ഈ മായ എന്ന പേര് വന്നത്.